ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ ഒരു യൂസ്ഫുൾ അപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ അപ്ലിക്കേഷൻ്റെ പേരാണ് UTS. ഓക്കെ, UTS നിന്ന് നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ആരും പറഞ്ഞിട്ട്. ഈ UTS അപ്ലിക്കേഷൻ ഈ ഒരു മൊബൈൽ അപ്ലിക്കേഷനാണ്. നമുക്ക് മൊബൈൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ജനറൽ ടിക്കറ്റ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, അതേപോലെ സീസൺ ടിക്കറ്റ്, അതായത് അൺറിസേർവ്ഡ് ടിക്കറ്റ്സ് എല്ലാം നമുക്ക് ഈ മൊബൈൽ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. ആ അപ്ലിക്കേഷൻ്റെ പേരാണ് UTS. ഓക്കെ, ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഇന്ത്യൻ റെയിൽവേയുടെ അപ്ലിക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ വാലിഡേഷൻ കഴിഞ്ഞു, ലോഗിൻ ചെയ്തു. ഓക്കെ, എൻ്റെ അക്കൗണ്ട് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, ഓൾറെഡി റിമെമ്പർ പാസ് കൊടുത്ത് ഓട്ടോമാറ്റിക് ലോഗിൻ ആയിട്ടുണ്ട്. ഇതിപ്പോൾ രജിസ്ട്രേഷൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ, പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. അതിനുശേഷം നിങ്ങളത് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. എൻ്റെ ബുക്കിംഗ് ഹിസ്റ്ററി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് M ടിക്കറ്റ്, P ടിക്കറ്റ് അങ്ങനെ പറഞ്ഞ് കാണാം. P ടിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേപ്പർ ടിക്കറ്റ്, പിന്നെയുള്ളത് മൊബൈൽ ടിക്കറ്റ്. ഓക്കെ, M ടിക്കറ്റ് എന്ന് ഉദ്ദേശിച്ചത് പേപ്പർലെസ് ആണ്. അതായത് 15 മീറ്ററും 5 കിലോമീറ്ററും റേഡിയസിന് ചുറ്റുമുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനാണ് M ടിക്കറ്റ്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ TTR വരികയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ ഈ മൊബൈലിൻ്റെ ടിക്കറ്റിംഗ് ഇതേപോലെ ബുക്കിംഗ് ഹിസ്റ്ററി കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഈ പേപ്പർ ടിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, ആ സമയത്ത് നമുക്ക് പേപ്പർലെസ് ചെയ്യാൻ കഴിയില്ല. റെയിൽവേ സ്റ്റേഷൻ ഉള്ളപ്പോൾ നമുക്ക് പേപ്പർ ടിക്കറ്റ് മാത്രമേ ഓപ്ഷനുള്ളൂ. അപ്പോൾ ക്യൂ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കുള്ള ഓപ്ഷനാണ് പേപ്പർ ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫ്രം 2 സ്റ്റേഷന് കൊടുക്കുക, സെലക്ട് ചെയ്യുക, എമൗണ്ട് സെലക്ട് ചെയ്യുക, വാലറ്റ് ആർ വാലറ്റ് ആണോ അല്ലെങ്കിൽ കാർഡാണോ അത് സെലക്ട് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കൊരു പിന്ന് കിട്ടും, മൊബൈലിലൊരു മെസ്സേജ് കിട്ടും. അതിലൊരു പിൻ കോഡ് ഉണ്ടാവും, ഒരു 3 or 4 digit പിൻ കോഡായിരിക്കും അത്. എന്നിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടാവും, അത് ടിക്കറ്റ് നമുക്ക് കിട്ടുന്ന ഒരു മെഷീൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, AM VM എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനൊരു വലിയ മെഷീൻ ആ ചില സ്ഥലത്തൊക്കെ ആൾക്കാർ വന്നിരുന്നിട്ട് ടിക്കറ്റ് എടുത്ത് തരുന്ന കാണാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ മൊബൈൽ ടിക്കറ്റ് ഒരു ഓപ്ഷൻ കാണാം ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. ഈ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുക, എന്നിട്ട് പിന്നുണ്ടാവും, SMS വന്ന പിൻ നമ്പർ ഉണ്ടാവും, അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റായിട്ട് ടിക്കറ്റ് കിട്ടും. ഓക്കെ, ഈ ടിക്കറ്റിനെല്ലാം 3 മണിക്കൂർ വാലിഡിറ്റി ഉള്ളൂ, അതായത് ഫസ്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ. ഓക്കെ, അതുവരെ വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ എൻ്റെ അക്കൗണ്ടിൽ R വാലറ്റ് ഓൾറെഡി ഞാൻ റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബാലൻസ് ഇതാണ്. R വാലറ്റിൽ റീചാർജ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, നമ്മൾ OTP ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വേറൊരു അഡ്വാൻറ്റേജ്, 5% എക്സ്ട്രാ ആഡ് ചെയ്യും, അത് 100 രൂപ ചെയ്യുകയാണെങ്കിൽ 105 നമുക്ക് കിട്ടും. ഇപ്പോൾ 200 ചെയ്യുകയാണെങ്കിൽ 210 നമ്മുടെ വാലറ്റിൽ കിടക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നമുക്കുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ സീസൺ ടിക്കറ്റ്, പ്ലാറ്റ്ഫോം, നോർമൽ ബുക്കിംഗ്, ക്വിക്ക് ബുക്കിംഗ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നോർമൽ ബുക്കിംഗ്, സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള ബുക്കിംഗ് ഞാൻ കാണിക്കാം, അതായത് പേപ്പർലെസ്. ഓക്കെ, പേപ്പർലെസ് ഓപ്ഷൻ ഉണ്ട്, ബുക്ക് ആൻഡ് ട്രാവൽ. അതിന് ഞാൻ പേപ്പർലെസ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, എൻ്റെ ലൊക്കേഷൻ, എൻ്റെ GPS ലൊക്കേഷൻ വെച്ചിട്ട് എൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു. ഓക്കെ, ഞാനിപ്പോൾ കളമശ്ശേരി, എടപ്പള്ളി, എറണാകുളം ടൗൺ, ഇതൊക്കെയാണ് എൻ്റെ 5 കിലോമീറ്റർ റേഡിയസിലുള്ള റെയിൽവേ സ്റ്റേഷൻസുകൾ. ഓക്കെ, ഞാനിപ്പോൾ എവിടെ നിന്ന് കയറാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ എടപ്പള്ളി കൊടുത്തു. ഇതിൽ ആലുവ 2 സ്റ്റേഷനിൽ ഞാൻ ആലുവ ടൈപ്പ് ചെയ്തു, ഡൺ. ഓക്കെ, ഇതിൽ അടുത്തത് നമുക്ക് എത്ര പേർക്ക്, എത്ര ആൾക്കാർ സെലക്ട് ചെയ്യാം. നമുക്ക് 4 പേരെ വരെ ഒറ്റ ടിക്കിൽ, ഒറ്റ ഇതിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചൈൽഡും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ട്രെയിൻ ടൈപ്പ്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പാസഞ്ചർ മെയിൽ, എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ്, അതായത് ഓർഡിനറി വരുമ്പോൾ പാസഞ്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതാണ് ട്രെയിൻ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് സെലക്ട് ചെയ്യാം, ഏതാണ് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഞാനിതാ ഓർഡിനറി ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ പിന്നെ പേയ്മെൻറ്റ് ടൈപ്പ് ഇതിൽ രണ്ട് ഓപ്ഷനുള്ളത്, ആർ വാലറ്റ് പിന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. അപ്പം ഞാൻ ആർ വാലറ്റ് തന്നെ സെലക്ട് ചെയ്തു. ഡിഫോൾട്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട്, ഓക്കെ കൊടുക്കുക. ഇതാ ടോട്ടൽ ഫെയർ ഓക്കെ 10 rupees വന്നിട്ടുണ്ട്. എന്നിട്ട് ബുക്ക് ടിക്കറ്റ് കൊടുത്താൽ മതി. ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്കിംഗ് ആൻഡ് പ്രോസസ്സ്, ഇനി നമ്മുടെ ലൊക്കേഷനെല്ലാം നോക്കിയിട്ട് നിങ്ങളെ ഫോണിൽ മേലെ നോക്കി കാണുക, ലൊക്കേഷൻ GPS ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ലൊക്കേഷനൊക്കെ വെരിഫൈ ചെയ്തിട്ട് കൺഫർമേഷൻ ചെയ്യാണ്. വേറെ കാര്യമല്ല, നമുക്ക് മോക്ക് ലൊക്കേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഫേക്കായിട്ട് ലൊക്കേഷൻ ഒന്നും ഇട്ടിട്ട് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, ഇത് അലോ ചെയ്യില്ല. ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാ ടിക്കറ്റ് കണ്ടോ, ഇത് ടിക്കറ്റ് ബുക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഇപ്പം ഞാൻ അതിൻ്റെ ടിക്കറ്റ് വന്നിട്ട് ഞാൻ ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല. ഓക്കെ, ഇതിൽ കാണാൻ പറ്റും തോന്നുന്നില്ല, എന്നുവെച്ചാൽ ഓൾറെഡി അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല ഈ ഇൻ്റർഫേസിലൊന്നും, ബുക്ക് ശേഷമുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതായത് ഫോൺ ടിക്കറ്റ് സ്നാപ്ഷോട്ട് എടുത്തിട്ട് വേറെ ആൾക്ക് അയക്കാതെ നമ്മളെ ഫോണിൽ തന്നെ കാണിക്കണം എന്ന രീതിയിൽ അവർ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വെച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ ആഡ് റൂട്ടോ കൊടുക്കാം. ഓക്കെ ഓക്കെ ലേറ്റർ ഓക്കെ, ഇത്രയാണ്. ഇപ്പം ഞാൻ എൻ്റെ ബുക്കിംഗ് ഹിസ്റ്ററി കാണിച്ചതരാം, ഇപ്പോൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ഹിസ്റ്ററി. ഓക്കെ, ഇതേ കണ്ടോ, നമ്മുടെ എടപ്പള്ളി ടു ആലുവ ഇപ്പോൾ ലാസ്റ്റ് ബുക്ക് ചെയ്തത്. ഓക്കെ, ഇത്രയും സിമ്പിളാണ്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ക്യൂ നിൽക്കുക ഒന്നും ചെയ്യണ്ട, ഫോണിൽ തന്നെ എല്ലാം ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് ബുക്ക് ചെയ്തതിൻ്റെ അറിയാൻ വേണ്ടി ഷോ ബുക്ക് ടിക്കറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ബുക്ക് ടിക്കറ്റ് ക്ലിക്ക് ചെയ്യാം, അതിൽ അറിയാൻ പറ്റും നമ്മൾ ലാസ്റ്റ് ബുക്ക് ചെയ്തതിൻ്റെ. ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, അതിൻ്റെ IR നമ്പറും SIC നമ്പറും ഡിസ്റ്റൻസും എല്ലാം കംപ്ലീറ്റ്. പിന്നെ ഇതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് ട്രെയിൻ ടു ആലുവ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രെയിനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഓക്കെ, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.